हाई फ्रेंड्स वेलकम टू अवर चैनल अब इन वीडियो पर मोड ए पी के पटिया अदायद वाट्सअप और मोड ए पी के एफ एम वाट्सअपो इन नमें वाट्सअपे पल रीतल मोडु एफ एम वाट्सअपु जी बी वाट्सअपु अगर पलत अब या एफ एम वाट्सअपे पेटा पर नाम पलरू साधा वाट्सअपा इन वाट्सअप उपयोग कारण मतलब या मनसोम ऐटों कूड़ा आलका इन एफ एम वाट्सअपाय जी बी वाट्सअपाय उपयोग कारण तंग प्राइवसी कुछ कूटा वे अभी इंप नम्डे साधा वाट्सअप यूस लास्ट नमुक हाइड अब पचू नोबडी आकट का अगले ऑप्शन अलग पेट अब पक्षे नाम ऑनलो नाम ऑनलनों नाम आटाटस कटाटस कौ नोक अगर क्यों इनसे पटती अदाना मोड ए पी के ऐटों कूड़ा यूस अब या पर बोर्डिपी एफ एम वाट्सअपे पी इन या अप्डेशन वन एफ एम वाट्सअपि और रूम मूं दिवस रूम दिवस अप्डेशन वह शेष आ अप्डेशन पर नम्बर इंस्टग्राम रिसेंबल अप्डेशन या आप ओपन पंड एफ एम वाट्सअप रीती वन आप इं वह वाट्सअप रीती वन या आप वर इंटरफेस इंटरफेस फुल नमु कस्टमेज़ ओर्डर एड़को इंटरफेस इंस्टाग्राम स्टोरी वर रीती और मॉडल स्टाटस का मॉडल कौ इमेल ऐटो टॉप्पन पे चाट പിന്നെ ഗ്രൂപ്പുകൾക്ക് വേണ്ടി സെപ്പറേറ്റ് പോർഷൻ ഉണ്ട് പിന്നെ കോളുകൾക്കുള്ള സെപ്പറേറ്റ് ഓപ്ഷൻ മൂന്നായിട്ട് അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് വരുന്നുണ്ട് പിന്നെ ഏറ്റവും വളരെ ഇടതുഭാഗത്തായിട്ട് ക്യാമറയുടെ ഓപ്ഷൻ അങ്ങനെ നാല് ഓപ്ഷൻസ് ആയിട്ടാണ് വരുന്നത് പിന്നെ സാധാ എഫ് എം വാട്സപ്പിൻ്റെ ഇല്ലാത്ത അതായത് നേരത്തെ ഈ അപ്ഡേഷന് വന്നതെന്ന് പറയുന്നത് ഡാർക്ക് മോഡ് ഇത് ഇനേബിൾ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഡാർക്ക് മോഡ് സെറ്റ് ചെയ്യാം അപ്പം പിന്നെ ഇതൊക്കെ പഴയ രീതി തന്നെ പഴയ വാട്സപ്പിലുള്ള അതേ കാര്യങ്ങൾക്ക് തന്നെയാണ് പഴയ ഉള്ളത് പഴയ എഫ് എം വാട്സപ്പിൽ എന്തൊക്കെയുണ്ട് അപ്പം ഇപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നവരാദ്യമായിട്ടായിരിക്കും എഫ് എം വാട്സപ്പിനെ പറ്റി കാണുന്നത് അത് അറിയുന്നത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എഫ് എം വാട്സപ്പിനെ പറ്റി ചുരുക്കി ഒന്ന് സംസാരിക്കാം അപ്പം എഫ് എം വാട്സപ്പിൻ്റെ ഇമ്പോർട്ടൻ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇപ്പം അതിൻ്റെ സെറ്റിങ്സിനകത്ത് ഈ ഫോർട്ട് മോഡ്സ് റീസ്റ്റാർട്ട് വാട്സപ്പ് മെസ്സേജ് നമ്പർ ഇത് മൂന്നെണ്ണമാണ് അഡീഷണൽ ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ഈ ഫോർട്ട് മോഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം ഇതിൻ്റെ കളറായാലും അല്ലെങ്കിൽ ഡിസൈൻസ് ആയാലും ഇതിൻ്റെ ആ ഐക്കണുകളായാലും അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഈ റീസ്റ്റാർട്ട് വാട്സപ്പ് നമ്മുടെ വാട്സപ്പിന് തന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അത് നമുക്ക് വലിയ ഇതില്ല പിന്നെ മെസ്സേജ് നമ്പർ അതായത് സാധാ വാട്സപ്പിൽ നമുക്കൊരു മെസ്സേജ് ഒരു നമ്പർ നമുക്ക് സേവ് ചെയ്തിട്ട് മെസ്സേജ് അയക്കാൻ സാധിക്കും പക്ഷേ ഇതിൽ മെസ്സേജ് നമ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാൻ സാധിക്കും അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് അപ്പോൾ നമുക്ക് ഈ ഫോർട്ട് മോഡ്സ് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിക്കും ഇതാ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എഫ് എം തീംസ് യൂണിവേഴ്സൽ ഹോം സ്ക്രീൻ കോൺവെർസേഷൻ സെറ്റിങ്സ് അല്ല സോറി കോൺവെർസേഷൻ സ്ക്രീൻ എഫ് എം ഡബ്ല്യു വിഡ്ജെറ്റ് ഇപ്പം ഇത്രയും എണ്ണം കിടക്കുകയാണ് അപ്പം ഈ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എടുത്താൽ നമുക്ക് കാണാം ലാസ്റ്റ് സീൻ ഫ്രീസ് ചെയ്യാം പിന്നെ ഫോർവേഡ് ചെയ്ത മെസ്സേജുകൾക്ക് ഫോർവേഡ് എന്നെഴുതി കാണിക്കാതിരിക്കാം പിന്നെ നമ്മുടെ ആർക്ക് നമ്മൾ വിളിക്കാം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ വേണ്ടേ ഡോണ്ട് ടെൽ കോൺടാക്ട് ദാറ്റ് യു ഹാവ് വ്യൂഡ് ദേ സ്റ്റാറ്റസ് അതായത് മറ്റൊരാളുടെ സ്റ്റാറ്റസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് കാണാൻ പറ്റില്ല നമ്മൾ സ്റ്റാറ്റസ് കണ്ടതായിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്ത സ്റ്റാറ്റസ് നമുക്ക് കാണാൻ പറ്റും ഡിലീറ്റ് ചെയ്ത മെസ്സേജ് നമുക്ക് കാണാം പിന്നെ വേറൊരെണ്ണം കോൺടാക്റ്റ് വിൽ ഓൺലി സീൻ ബ്ലൂ ടിക്ക് ആഫ്റ്റർ യു റിപ്ലൈ അതായത് നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൽ ബ്ലൂ ടിക്ക് കാണിക്കുകയുള്ളൂ അങ്ങനെ അങ്ങനെയുള്ള ഓപ്ഷൻസ് പിന്നെ ഇതിൽ തന്നെ ഇൻബിൽഡ് ഫിംഗർ പ്രിൻ്റ് സാധാ വാട്സപ്പിൽ പോലെ തന്നെ ആ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ എഫ് എം തീംസ് അതായത് നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം കളറായാലും ഉള്ള കാര്യങ്ങളായാലും അങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസാണത് അതേപോലെ യൂണിവേഴ്സൽ അതെന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതിൻ്റെ മീഡിയ അതേപോലെ തന്നെ ഗ്യാലറിയുടെ ഓപ്ഷൻസ് ബാക്കപ്പിൻ്റെ ഓപ്ഷൻ സ്റ്റൈല് ലുക്ക് കളറ് അതൊക്കെ കാര്യങ്ങൾ ഹോം സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് കാണുന്ന ഒരു ഇൻ്റർഫേസ് ഉണ്ടല്ലോ അപ്പോൾ അതിന് നമുക്ക് ചേഞ്ച് ചെയ്യാം ഹെഡർ എന്നുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നെയിം മേളിൽ കാണിക്കുന്ന രീതിയൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും അതേപോലെ തന്നെ റോസ് അതും അതുതന്നെ അതിൻ്റെ ഇൻ്റർഫേസ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഫ്ലോട്ടിങ് ആക്ഷൻ ബാർ ഇതാണ് ആക്ഷൻ ബാറായിട്ട് ഇത് കാണിക്കുന്നത് ആക്ഷൻ ബട്ടൺ പിന്നെ സ്റ്റാറ്റസ് അതായത് സ്റ്റാറ്റസ് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം ഇതിൻ്റെ ഒരു ഇതിൻ്റെ വേറെ ഒരു ഫെസിലിറ്റി ഇപ്പം വന്നതായിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് 5 മിനിറ്റിൻ്റെ ഒരു വീഡിയോ നമുക്ക് സ്റ്റാറ്റസ് ആയി ഇടാം 30 സെക്കൻഡിന് അല്ലാതെ പക്ഷേ ഒരു പ്രശ്നമേ ഉള്ളൂ നമ്മളെപ്പോലെ തന്നെ ഈ എഫ് എം വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ അത്രയേ ഉള്ളൂ അങ്ങനെ ഒരു കാര്യമുണ്ട് അല്ലാതെ
ഇതൊന്നുമില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ വന്നതാണ്. ഞാൻ നോക്കി, ഞാൻ ഇപ്പോഴാണ് ആ ഓപ്ഷൻ ശ്രദ്ധിക്കുന്നത്, 5 മിനിറ്റിൻ്റെ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് സ്റ്റാറ്റസിനകത്ത്. പിന്നെ ബാക്കിയുള്ളത് തന്നെ ഓരോന്ന് വരുന്നുണ്ട്. പിന്നെ കോൺവെർസേഷൻ സ്ക്രീൻ, അതായത് നമ്മളാണെങ്കിൽ ചാറ്റ് ചെയ്യുന്ന അവരുടേതാണ്. ആക്ഷൻ ബാർ എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും മേലി പേരും പിന്നെ പ്രൊഫൈൽ ഫോട്ടോയും നമ്മുടെ കോളും വീഡിയോ കോളും ആ ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ ബബിൾ ആൻഡ് ടെക്സ്, അതായത് വരുന്ന രീതികൾ സ്റ്റൈല്, പിന്നെ പിക്കുകൾ, കോൺവെർസേഷൻ എൻട്രി സ്റ്റൈല്, അതായത് ആ നമ്മൾ ആ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ആ സ്മൈലീസും മൈക്കും ഒക്കെ വരുന്ന ആ ഒരു പോർഷൻ. പിന്നെ മോർ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇമോജി പാക്കും അതേപോലെ തന്നെ ഹൈപ്പർ ലിങ്ക്സ് കളേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഗ്രൂപ്പിൻ്റെ പാർട്ടിസിപ്പൻറ്റ് നെയിമും ഒക്കെ നമുക്ക് നോക്കാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതിൻ്റെ അപ്ഡേഷൻ വരുമായിരിക്കും, പക്ഷേ എനിക്കറിയില്ല, അറിയാൻ ചിലപ്പം വരുമായിരിക്കും, താമസിക്കാനുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഫ്രണ്ട്സ്, പിന്നെ സാധാ ഇതുപോലെ തന്നെ എയറോപ്ലെയിൻ മോഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ. പിന്നെ പഴയതുപോലെ ഹൈഡിങ്ങിൻ്റെ, അത് പഴയതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്കിഷ്ടമുള്ള കോഡ് അടിച്ചു കൊടുത്താൽ നമുക്ക് പോയി ഹൈഡ് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് വരാം. ഗ്രൂപ്പുകളായാലും കോൺടാക്റ്റുകളായാലും മറ്റൊരാളല്ലാതെ നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം, കോൺടാക്റ്റുകളുടെ, അതായത് ഒരു ചാറ്റിൻ്റെ കോൺടാക്റ്റ് നമുക്ക് ചാറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പേഴ്സണലായിട്ട് ആ ഒരു കോൺടാക്റ്റ് മാത്രമായിട്ട് പാസ്വേഡോ പാറ്റേണോ ഒക്കെ വെച്ച് ലോക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഫ് എം വാട്സപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പഴയതുപോലെ തന്നെ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് നന്ദി. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.